2001 യുവ സംരംഭകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിയ അനീഷ് കെ ജോയിയുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. നമ്മൾ ആദ്യം പറയേണ്ട ഈ വിഷൻ എന്ന് പറയുന്നത് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് ടീമിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ കൂടെ നിൽക്കുന്ന നല്ലൊരു ടീമിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു? നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അതിൽ എപ്പോഴും ടീം ഒരിക്കലും ഈ നല്ലൊരു ടീമിനെ നമുക്ക് വാങ്ങാൻ കിട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു ടീമിനെ വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ വേറൊരു സ്ഥാപനത്തിൽ നല്ല ടീമുണ്ട് എന്ന് വിചാരിച്ച് അത് എന്റെ സ്ഥാപനത്ത് വരുമ്പോൾ അത് സെറ്റ് ആവണമെന്നില്ല. ആ ടീമിനെ വാർത്തെടുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകനാണ്. അവരെ നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ആണ് എങ്കിൽ നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ഫോം ചെയ്തെടുക്കണം. അത് എങ്ങനെ ചെയ്യുന്നുള്ളത് ഓരോ ഡിപെൻഡ് അപ്പോൺ ദി ബിസിനസ്, ഡിപെൻഡ് അപ്പോൺ ദി ക്യാരക്ടർ, ഡിപെൻഡ് അപ്പോൺ ദി സ്റ്റൈൽ, ഡിപെൻഡ് അപ്പോൺ ദി ഏരിയ. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കയ്യിലാണ്. ഒരു നല്ല സാമ്പാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ സാമ്പാറിന്റെ ഇൻഗ്രീഡിയൻസ് പറയാം, പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ അതിനൊരു കൈപ്പുണ്യം കൂടെ വരുമ്പോഴാണ് അതിന്റെ പെർഫെക്ഷൻ വരുന്നത്. ഇപ്പൊ എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഒരു ടച്ചും കൂടെ വരുമ്പോൾ തീർച്ചയായും ആ ടീം ഫിറ്റ് ആവും. ഇപ്പൊ ഒരു സംരംഭം ആകുമ്പോഴേക്കും പല സമയങ്ങളിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അറിയാം തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടാവും, എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വളരെ വളർച്ചയിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോഴാണ് വളർന്നിട്ടുള്ളത്, ഇഷ്ടം പോലെ പ്രതിസന്ധികൾ. നാളെ ഒരു ദിവസം ഷോപ്പ് തുറക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ചിട്ട് പോയിരിക്കുന്ന പല ഘട്ടങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള 7 വർഷത്തെ ഞാൻ എടുത്ത എഫേർട്ടിനെ ഒരു ദിവസം ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ്, ആ എടുക്കാനുള്ള ധൈര്യം കിട്ടിയപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. അപ്പോൾ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ വരും. ഈ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നെ കാണുന്നത് ഡോണ്ട് കെയർ ഡോണ്ട് ഫിയർ, അതായത് ഒന്നിനെ ഞാൻ കെയർ ചെയ്യില്ല ഒരു ലിമിറ്റിനപ്പുറത്തേക്ക്, ഒന്നിനെ ഞാൻ പേടിക്കില്ല, ഒന്നിലും ഞാൻ പേടിക്കില്ല ഒരു ലിമിറ്റിനപ്പുറത്തേക്ക്. അപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ എൻ്റെ ചുറ്റും ഒരു അതിർവരമ്പുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് എന്നെ നയിക്കുന്നതെന്ന് വേണേ എനിക്ക് പറയാം. ഈ ബിസിനസ്സിൽ ഈ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം എത്രമാത്രം പ്രധാനപ്പെട്ടത്? തീർച്ചയായും നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ടാർഗറ്റഡ് ക്ലയന്റിന് വ്യത്യസ്തമുള്ള പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടേൺ ഓവർ കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ലൈൻ ഓഫ് പ്രോഡക്റ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മുടെ ക്ലയന്റ് ലിമിറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ തീർച്ചയായും വൈവിധ്യവൽക്കരണത്തിലൂടെ ആ ക്ലയന്റിന്റെ വ്യത്യസ്തതയുള്ള പ്രോഡക്റ്റുകൾ കൊടുത്ത് നമുക്ക് ടേൺ ഓവർ കൂട്ടുന്നതിൽ തെറ്റില്ല. അത് ഞങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടെയാണ് ചോദിച്ചത്, ഇപ്പോൾ നമുക്ക് ഒരു സംരംഭത്തിൽ തിരിച്ചടി നേരിടുകയാണെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്ത് പോകാൻ നമുക്ക് മറ്റ് സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ സാധിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചടി നേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ എപ്പോഴും എല്ലാ ബിസിനസ്സും ഫെയിലർ സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മൾ ഏത് ലീഡിങ് കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അപ്പോൾ ഞാൻ പറയേണ്ടത് ഇപ്പോൾ എത്രയോ ലീഡിങ് കമ്പനി എല്ലാം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രോജക്റ്റും സക്സസ് ആവണമെന്നില്ല, ഫെയിലറുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ ആ ഫെയിലറുകളിൽ ഒരാളും തളരുന്നില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ അനേകം ഫെയിലറുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. പല ലോസുകൾ എൻ്റെ അടുത്തുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കൈയൊഴിഞ്ഞിട്ട് വരാനെന്ന്. പക്ഷെ നമ്മൾ കോൺഫിഡൻസ് ഉള്ളതെടുത്തോളം കാലം ഇപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അവരെൻ്റെ അസറ്റ് കൊണ്ടായേക്കാം, എൻ്റെ ബിൽഡിംഗ് കൊണ്ടായേക്കാം, എൻ്റെ സ്ഥാപനത്തിൻ്റെ പേഴ്സിൻ്റെ ഷെയർ കൊണ്ടായേക്കാം, പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും ഞാൻ അവർക്ക് ആർക്കും പണയം വെച്ചിട്ടില്ല. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അത് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ തിരിച്ചടികളോ പ്രതിസന്ധികളോ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ശക്തമായിരിക്കുന്നിടത്തോളം കാലം ഈ ഭയമെന്ന് പറയുന്നതേ ഉണ്ടാവില്ല ഒരിക്കലും. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയും, ആരോടും നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തോൽക്കാൻ പ്രകൃതിക്ക് പോലും കഴിയില്ല. അതാണ് അതിൻ്റെ അത്ര കാര്യം. നിശ്ചയദാർഢ്യമുള്ള ഒരാൾ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ എല്ലാ അനുകൂലമായ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും. ഒരുപക്ഷെ ജീവിച്ചു വന്നിട്ടുള്ള ചുറ്റുപാട് അത്തരത്തിലൊരു ധൈര്യം പകർന്നു. പിന്നെ തീർച്ചയായും നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ജീവിച്ചിരുന്നത് എൻ്റെ 6-ാം വയസ്സിലും 7-ാം വയസ്സിലൊക്കെ ഞാൻ നടന്ന് സ്കൂളിൽ പോകുന്ന കൊണ്ടുമ്പോൾ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല നടന്നു പോകുന്ന വഴികളിൽ പുഴകളും തോടുകളും ഒക്കെ മഴകളും ഒക്കെ വരുമ്പോൾ തന്നെ പോകുമ്പോൾ ചിലപ്പോൾ നാളെ ഇന്നുള്ളവർ ചിലപ്പോൾ നാളെ ഉണ്ടാവണം എന്നുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള പ്രതിസന്ധികളെ കണ്ട് ജീവിക്കുകയും, പിന്നെ എൻ്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയത് ലൈം ബസ്സിൽ നിന്നാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ ബസ്സിലെ കണ്ടക്ടർ സ്റ്റാൻഡിലല്ലാത്തൊരു സമയത്ത് എനിക്ക് കോൾ വന്ന ആളറിയാം, അതൊരു ആക്സിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബസ് നാട്ടുകാരെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം കൈകാര്യം ചെയ്ത് ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും സ്ട്രൈറ്റായിട്ട് ചെയ്യാൻ പരമാവധി ശീലിക്കാറുണ്ട്. അപ്പോൾ സത്യസന്ധത ഞാൻ പാലിക്കാറുണ്ട്. ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരാളുടെ മുന്നിൽ ഇന്ന് വരെ തലകുനിച്ച് നിൽക്കേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല. അങ്ങനെ പോയ പല കാര്യങ്ങളും എന്നോട് പറയുക കാര്യമുണ്ട്, ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ വളരെ ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരുപാട് മത്സരമുള്ള ഒരു രംഗമാണ് ഈ സംരംഭത്തെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഇത് ഇന്ന് തന്നെ സമയത്തോളം ഞാനിപ്പോൾ ചെയ്യുന്നത് കോസ്മെറ്റിക് ആണ്. ഇന്ന് കോസ്മെറ്റിക് ഇന്ത്യ മഹാരാജ്യത്ത് ആവശ്യകതയുള്ള സ്ഥലം, ഇഷ്ടംപോലെ മൾട്ടിനാഷണൽ ബ്രാൻഡുകൾ 57,000-60,000 crore ഇൻവെസ്റ്റ്മെൻറ്റും ബ്രാൻഡ് വീടിലുള്ള ആൾക്കാർ ഇന്ന് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ അനീഷ് എന്ന് പറഞ്ഞ പദ്ധതി, ക്ലാമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡോ ഇന്ന് മാർക്കറ്റിൽ എസൻഷ്യൽ അല്ല. പക്ഷേ ഞാൻ അതിലേക്കൂട്ട് ഹിറ്റ് ചെയ്യാൻ നോക്കുന്നത് ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് ഓപ്പറേഷനിലൂടെയാണ്.
അത്തരൊരു വ്യത്യസ്തത കൊണ്ടുവന്നാലാണ് നമുക്ക് തീർച്ചയായും എല്ലാം ഞാൻ കരുതുന്നത് വെച്ചാൽ ഇപ്പോൾ അനേക ആൾക്കാർ സംരംഭങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടൗണിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് സക്സസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടീ ഷോപ്പ് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ആൾക്കാർ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അതേപോലെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുക. പക്ഷെ ഞാൻ എപ്പോഴും പറയാറില്ല, അതിൽ നിന്ന് ഡിഫറൻറ്റായിട്ട് ഡിഫറൻറ്റ് ഏരിയയിൽ സ്വന്തമായ ഒരു സംഭവം സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാകുന്നത്. ഈ കടന്നു വന്ന വഴികളിൽ എന്തെല്ലാം അംഗീകാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചോളം കേരള ഗവൺമെൻറ്റിൻ്റെ 2002 ബെസ്റ്റ് എൻ്റർപ്രണർ അവാർഡുണ്ട്, 2008 ബെസ്റ്റ് PMRY പെർഫോമർ അവാർഡുണ്ട്, പിന്നെ അതേപോലെ പ്രൈവറ്റ് അനേക അവാർഡുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായും. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും അതൊന്നും ആയിരുന്നില്ല, അംഗീകാരങ്ങൾ നേടുക എന്നുള്ളതാണ്. അംഗീകാരങ്ങളിലൊക്കെ ഒരു കോർപ്പറേറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും വളരെ ദൂരം പോകാനുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു സംരംഭകൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ആ ജനിച്ച പ്രദേശത്തിന് എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്? തീർച്ചയായും ഞങ്ങളുടെ ഞാൻ ജനിച്ച സ്ഥലം ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലം ഒരു 25 മുമ്പ് വളരെ സാധാരണക്കാരായ ആൾക്കാർ മാത്രം ജീവിച്ച സ്ഥലങ്ങളാണ്. പക്ഷേ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനും അതിൽ ആദ്യം അവിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടിങ് സംവിധാനങ്ങളിൽ എല്ലാ സ്ഥലത്തേക്കും ബസ് ഓടിക്കുക എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറികൾ, ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് എനിക്ക് അവിടെയുണ്ട്. ആ പ്രോസസ്സ് അതിനൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അനേകം ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. സ്ത്രീകളൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ഒരു ചെറിയ വരുമാനമാണെങ്കിലും മന്ത്ലി കിട്ടുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ ഹോട്ടൽസ് എല്ലാ ആ നാട്ടുകാരാണ്. അവിടെ കൺസ്ട്രക്ഷനിലാണെങ്കിലും ഈ ബിൽഡ് ചെയ്തിരിക്കുന്ന എൻ്റെ കൺസേൺസ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. അതൊരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു അതിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അനേകം ആൾക്കാർക്ക് ജോലി കിട്ടി, അനേകം ആൾക്കാരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറേ ആൾക്കാർ ആ ജോലി കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. പിന്നെ എന്നെപ്പോലെ ഒരാൾ വന്ന് ബിസിനസ് ചെയ്തു, അത് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവർക്കെല്ലാം ഒരു ധൈര്യം കൊടുക്കാൻ പറ്റി ഒരു പരിധിവരെ. പിന്നെ അനേകം ആൾക്കാർക്ക് ഞാൻ സ്റ്റാർട്ടപ്പ് കൊടുക്കാൻ പറ്റി എൻ്റെ സ്ഥാപനങ്ങളിൽ, പുറത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ വന്ന്. പക്ഷേ അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു അനേകം മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറി ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഒരു നാടിനെ തന്നെ ഇപ്പം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഒരു 2-3 സക്സസ് ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ അവിടെ ഒരു ഉന്നമനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. നമ്മുടെ നാട്ടിൽ വിജയിച്ച ഒരു സംരംഭകൻ ഉണ്ടാകുമ്പോഴേക്കും നാട്ടുകാർ പൊതുവെ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. തീർച്ചയായും ആ അവിടേക്കുള്ള ഇപ്പോൾ ഹോട്ടൽ വന്നപ്പോൾ അവിടേക്കുള്ള റോഡുകൾ മാറി, ആ ഏരിയ മാറി, പുറത്തുനിന്നുള്ള ആൾക്കാരുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ബിസിനസ്സുകൾ വന്നു. അപ്പോൾ ഫിലിം ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട്. നടക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കുടെ വണ്ടികൾ ഓടാൻ തുടങ്ങി, അവിടെയുള്ള ആൾക്കാർക്ക് അതുമായിട്ട് അനുബന്ധ ജോലികൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അനേക ഓപ്പർച്യൂണിറ്റികൾ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥാപനങ്ങൾ ഒരു നാട്ടിൽ വരികയും അത് സക്സസ് ആവുകയും ചെയ്യുമ്പോൾ നാടിൻ്റെ പുരോഗതി ഉന്നമനം തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ നമ്മളത് തുടങ്ങുമ്പോഴേക്കും സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്ന ഒന്നാണോ? എവിടെയെങ്കിലും ആരെങ്കിലും ഒരു സ്വാധീനം? അല്ല, അതൊരു സ്വാധീനമല്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു. ഞാൻ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ, എല്ലാവരും മരിക്കുമല്ലോ സ്വാഭാവികം, മരിച്ചു കഴിയുമ്പോൾ എനിക്ക് അവിടെ പോയി കിടക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരമൊക്കെ കിട്ടുവാണെങ്കിൽ, വല്ല പഴയ തവളയിലൊക്കെ പോയി കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷേ അത് കിട്ടുവാണെങ്കിൽ അവിടെ എനിക്ക് മരിച്ച് കിടക്കണം പള്ളിയിൽ. ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയി തന്നെ കിടക്കണം എന്ന ആഗ്രഹം. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ അന്ന് എന്നോട് തൊട്ടടുത്ത കുഴിയിൽ കിടക്കുന്ന ആൾ ചോദിക്കരുത്, നീ അന്ന് നിനക്ക് കപ്പാസിറ്റി ഉണ്ടായിരുന്നപ്പോൾ നീ ലോകം മുഴുവൻ പാഞ്ഞു നടന്നു, ഇപ്പം നീ അവിടെ വന്ന് കിടക്കുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി എന്ന് നിനക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കിന്ന് ധൈര്യമായിട്ടും സമാധാനപരമായി അവിടെ കിടക്കാം. കാരണം അവർക്കൊക്കെ പല ആൾക്കാർക്കും ഞാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ ടീം ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട് കിടക്കുന്ന സമയത്തും, ചുറ്റുപാടുകളിലുള്ള ആൾക്കാരുടെ. അതുകൊണ്ടും കൂടിയാണ് എൻ്റെ നാട് ഞാൻ ജീവിച്ച സാഹചര്യങ്ങളിലൊക്കെ അവർക്കും കൂടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അപ്പോൾ അവരെയും കൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ജനിച്ച നാടിനോട് നാട്ടുകാരോടൊക്കെ ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതിന് കാരണം എൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ചതും എന്നെ മുന്നിലോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചതും എൻ്റെ നാടാണ്. ഏത് നാട്ടിലെ സംബന്ധിച്ചോളം ഒരു പരിധിവരെ ആ നാട്ടുകാരനൊരാൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ നാട്ടുകാർ അതിനൊക്കെ വിഭിന്നപരമായി എന്തിനും എന്നെ സപ്പോർട്ട് ചെയ്യും. ഏത് യൂണിറ്റിലും ഏത് ഇതിലും എൻ്റെ യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് എൻ്റെ പഞ്ചായത്ത്, ആര്യല്ല താലൂക്ക്, ബ്ലോക്ക്, അവിടെയുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സ്, ബാങ്ക്, ഇതൊക്കെ എന്നെ വളരെയധികം അവരൊക്കെ ഇപ്പോൾ അഭിമാനത്തോടു കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുകയും പറയുകയും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആ ചെറുപ്പകാലത്തെല്ലാം നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ തന്നെ ഇന്ന് പല ഉപദേശങ്ങളൊക്കെ ചോദിച്ചു വരുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, നിരുത്സാഹപ്പെടുത്താനുള്ള സ്പേസ് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എന്തിനാണ് വേറൊരാളുടെ വീട് കിട്ടുന്നത്? എന്നെ കുറിച്ചുള്ള വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം ഞാൻ എന്തിനാണ് എന്നെക്കാളും കഴിവില്ലാത്തതെന്ന് പറയില്ല. അനുഭവങ്ങളുടെ കുറവുള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുന്നത് അത് ഞാൻ കേൾക്കാറില്ല. അപ്പോൾ എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉള്ളിടത്തോളം കാലം ഞാൻ വേറൊരാളുടെ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കും, പക്ഷേ ഡിസിഷൻ ഞാൻ എടുക്കും.
നമ്മളിതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇപ്പോഴും ഒരുപാട് ആൾക്കാരൊന്നും ഈ സംരംഭകത്വം എന്നുള്ള മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. എന്തായിരിക്കും അതിനൊരു കാരണം? ആൾക്കാർ എന്ത്, അങ്ങനെ എല്ലാവർക്കും ആൾക്കാർക്ക് സേഫർ സോണിനെ കുറിച്ചാണ്. ഒരാൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങൾ വളരെ കുറവാണ്. ഒരു വീട് വെക്കുക, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ വൈകുന്നേരം സമാധാനമായിട്ട് കടന്നിറങ്ങുക എന്നുള്ളതാണ്. ഒരു കച്ചവടക്കാരൻ ഒരിക്കലും ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ ഒരിക്കലും ഇല്ല. ബിസിനസ്സുകാരനെ സംബന്ധിച്ചുള്ള അവനെ ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടൻസും അഗ്രസീവായ കുറേ കാര്യങ്ങൾ ചെയ്യും. പണ്ടൊക്കെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങി ഒരു 10-15 വർഷം അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇന്ന് ഒരു ബിസിനസിൻ്റെ ഒരു സ്റ്റൈൽ 1-2 ഇയറിനുള്ളിൽ നമ്മൾ സ്ട്രാറ്റജിയും ഡിസിഷനും പ്ലാനും പ്രൊഡക്റ്റും സ്റ്റൈൽ ഓഫ് ഓപ്പറേഷനും ചേഞ്ച് ചെയ്യില്ലേ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ പകുതി ആൾക്കാർക്ക് റിസ്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഭയം, പേടി, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഫെയിലർ വന്നു കഴിഞ്ഞാൽ എനിക്ക് വന്നിരിക്കുന്ന നഷ്ടം എങ്ങനെ നടത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള തൻ്റെയുടെ കുറവ്, ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു എൻ്റർപ്രണർ ആകാൻ വേണ്ടി പുറത്തെ ആൾക്കാർ വരാനുള്ള കുറവ്. പക്ഷേ വളരെ സാധാരണക്കാരിലെ സാധാരണക്കാരനായ ഞാൻ ഇപ്പോഴുള്ള ആൾക്കാർക്ക് കിട്ടിയ ധൈര്യം വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഓപ്ഷൻ ഇല്ലാത്തതും കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വേറൊരു വിധത്തിൽ മാന്യമായി ജീവിക്കണമെങ്കിൽ കച്ചവടം അല്ല വേറൊരു വഴിയില്ലായിരുന്നു എന്നും കൂടെ ചിന്തിച്ചാണ്. എന്താ കാരണം, അന്നൊന്നും ഗൾഫ് ഇത്രയധികം പോപ്പുലർ അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഗൾഫിലുള്ള ആൾക്കാരുകൾ കുറവായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവിടെയെങ്കിലും പോയി ഒരു ജോലി കൊടുത്ത് തൽക്കാലം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെ കാരണം നമ്മുടെ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ എൻ്റെ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിൽ ജോസ്ഗിരിയിൽ നിന്ന് ഞാൻ എൻ്റെ സ്കൂൾ വരെ ബസ്സിൽ പോകുമ്പോൾ അവിടെയുള്ള കുറച്ച് ഫിനാൻഷ്യലി ചുറ്റുപാടുള്ള ആൾക്കാർ രാവിലെയും വൈകുന്നേരം ബസ്സിൽ പോകും. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ കൂടെയുള്ള ആൾക്കാർ രാവിലെയും വൈകുന്നേരം ബസ്സിൽ പോകുന്ന ലെവലിലേക്ക് എൻ്റെ കുടുംബത്തെ സ്ഥിതിപ്പെടുത്തണമെന്നായിരുന്നു. പക്ഷേ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ആ ബസ് വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അന്നും സ്വപ്നങ്ങൾക്ക് ഡെപ്ത് കൂടുതലുണ്ട്. പക്ഷേ ദൈവാധീനം കൊണ്ട് ആ ഒരു 21 വയസ്സിൽ ആ ബസ് എനിക്ക് വാങ്ങാൻ പറ്റി. ആ ബസ് തന്നെ ഞാൻ വാങ്ങി. ആ റൂട്ടിൽ ആ ബസ്സല്ല, ആ റൂട്ടിലുള്ള ബസ് വാങ്ങാൻ പറ്റി. പിന്നെ ഒരു കാര്യം, ഞാൻ അവിടേക്ക് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പല സ്ഥലത്തു കൂടെ എത്തിച്ചേരാൻ പറ്റും. ആ വഴിക്കെല്ലാം എനിക്ക് ബസ് ഓടിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് ഡെപ്ത് കൂടുതലാണ്. പക്ഷേ ആ ഡെപ്ത് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് റിയാലിറ്റിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ധൈര്യവും പരിശ്രമവും അതിനെല്ലാം ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് അതിന് പുറമേ നിന്ന് സപ്പോർട്ട് നൽകുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ. അങ്ങനെ പരിഗണിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സംരംഭകത്വത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടോ? അല്ല, ഇതിലെന്താ കാരണം എന്ന് വെച്ചാൽ, മീ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സ്വർണ്ണക്കട വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വർണ്ണക്കട കൊണ്ടുപോയി വേറൊരു കച്ചവടം ചെയ്യാം. ഓരോന്നിനും ഓരോ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. അത് ചെയ്യാൻ പറ്റാത്ത സാധനം അവിടെ പോയി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിന് ഓരോ ഏരിയക്ക് കാണുന്ന ഒരു ഏരിയയ്ക്കുള്ള ബിസിനസ് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത ബിസിനസ് അതിനെക്കുറിച്ചുള്ള ടീം സെറ്റ് ചെയ്യുക, വിഷൻ ഉണ്ടാവുക, തീർച്ചയായും സക്സസ് ആവും. ഫെയിലർ റേറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറവായിരിക്കും. എന്നിരുന്നാൽ തന്നെയും കുറേയൊക്കെ സർക്കാരിൻ്റെ നയങ്ങളെ ആശ്രയിച്ചും കൂടെ ഒക്കെയാണല്ലോ ഇരിക്കുക. ഒരു സംരംഭം ഒരാൾക്ക് എത്ര എളുപ്പത്തിൽ ഒരു സ്ഥലത്ത് തുടങ്ങാം, വിജയിപ്പിക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കഴിഞ്ഞ നവകേരള യാത്ര മുഖ്യമന്ത്രി നടത്തിക്കൊണ്ട് വരുന്ന സമയത്ത് പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് ശരിക്കും ഒരു എൻ്റർപ്രണറെ സെലക്ട് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ ഞാനത് മുഖ്യമന്ത്രിയോട് തന്നെ ഞാൻ നേരിട്ട് പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ്. ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ മാറി, ആ ഉദ്യോഗസ്ഥരുടെ പഴയ ആറ്റിറ്റ്യൂഡുകൾ മാറി. എല്ലാ ആൾക്കാർക്കും ചെയ്യണമെന്നുണ്ട്, ചെയ്യണം തന്നെയാണ് എല്ലാവരും. എല്ലാവർക്കും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉദ്യോഗസ്ഥർക്കെല്ലാം വന്നു കഴിഞ്ഞു. പക്ഷേ അവരെ ബാക്കോട്ട് നയിക്കുന്നത് പഴയ കാലഘട്ടപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമങ്ങളും കൂടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ നിയമ സംഹിതകളിൽ കുറച്ചുകൂടെ അഴിച്ച പണികൾ നടത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന പോലെ ദുബായ് പോലെ, അല്ലെങ്കിൽ മറ്റു പല കമ്പയർ ചെയ്യുന്ന മറ്റു പല സംസ്ഥാനങ്ങൾ പോലെ, നമുക്കതിനെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നോക്കി കാണുന്നതിലോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളിൽ നോക്കി കാണുന്നതിനേക്കാളുപരി അതിലൊക്കെ മാറ്റങ്ങൾ എപ്പോഴും വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ വന്നു, അവർക്കെല്ലാം മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ, സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ശമ്പളം കിട്ടണമെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ വരികയുള്ളൂ എന്നും, ടാക്സ് കിട്ടണമെങ്കിൽ ഇവിടെ സംരംഭങ്ങൾ വരണമെന്നും ഒക്കെയുള്ള ചിന്താഗതികൾ ആൾക്കാർക്കിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മനസ്സുകളൊക്കെ മാറി. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നിയമനിർമ്മാണങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ ഓരോ നാടിനും അനുയോജ്യമായ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇത് ശരിക്കും നമ്മുടെ നാടിനൊരു ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റാനുള്ളൊരു ഒരു പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടോ? എന്തെല്ലാം തരത്തിലുള്ള സംരംഭങ്ങളാണ് ഇവിടെ വിജയിക്കാൻ സാധ്യത? അങ്ങനെ ഒരു വലിയൊരു ചോദ്യത്തിന് ആൻസർ പറയാൻ മാത്രം ഉള്ളൊരു ഡെപ്തുള്ള ആളല്ല ഞാൻ. പക്ഷേ എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഓരോ നാടിനും ഓരോ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഏരിയാസിന് ഓരോന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാടിന് അനുയോജ്യമായ ആൾക്കാർ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇവിടെയുള്ള ആൾക്കാരിലെ ഹൈ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട IT ഹബ്ബുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കാം ഒരുപക്ഷെ കേരളത്തിൽ കൂടുതൽ സാധ്യത. നമുക്ക് കേരളത്തിന് ആപ്റ്റ് അല്ലാത്ത സാധനങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് അത് സക്സസ് ആയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോനെയോ ഗവൺമെൻറ്റിനോ വഴി ചാരുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
അപ്പോൾ ഈ ഏരിയകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും സ്ഥാപനങ്ങളും എന്താണെന്ന് സെലക്ട് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ സക്സസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലോക ടൂറിസം ഭൂപടത്തിൽ നമുക്കൊരു സവിശേഷ സ്ഥാനമുണ്ടല്ലോ, അത് ഇത്തരത്തിലൊരു ബിസിനസ് പരമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിലെന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ ഏരിയ ഇപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ കേരളം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ആ ഏരിയയിലുള്ള എല്ലാ ടൂറിസം സ്പോട്ടുകൾ, അതിലുള്ള ഓരോ ഡെസ്റ്റിനേഷൻ, ഇപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വെഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് രാജസ്ഥാനും ഒക്കെ പല സ്ഥലങ്ങളിലും ഒരു മരുഭൂമി യൂട്ടിലൈസ് ചെയ്ത ഏരിയാസ് ഉണ്ട്. അപ്പോൾ എന്താ കാര്യം വലിയ വലിയ വെഡിങ്സ് മൂന്നും നാലും ദിവസം നടത്താൻ വേണ്ടി മരുഭൂമിയിൽ ബിൽഡ് ചെയ്ത സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനൊക്കെ പറ്റിയ കോർപ്പറേറ്റുകളുടെ പ്രോഗ്രാമിനൊക്കെ പറ്റി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കറണ്ട് സിനാരിയോ കറണ്ട് മാർക്കറ്റ് എന്താണെന്ന് തന്നെ മനസ്സിലാക്കി ആ ഏരിയ അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫ്യൂച്ചർ ഉണ്ടാവും. അതായത് കേരളത്തിൽ നമുക്കറിയാം നല്ലൊരു വിഭവശേഷി ഉണ്ട്, ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ എന്നെ സംബന്ധിച്ച് അനേക രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ളതാണ്, അനേക രാജ്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും ഇവിടുത്തെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിലും ചൂടായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങൾ, തണുപ്പായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, കൂടുതൽ സമയത്ത് മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ, പല ഏരിയാസ് നമ്മൾ പല കൺട്രികളിലും പല സ്റ്റേറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാലാവസ്ഥ വെച്ച് നോക്കി കേരളം എപ്പോഴും ഒരു ആവറേജ് കാലാവസ്ഥ മാനേജ് ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയയാണ്. അപ്പോൾ അതുപോലത്തെ മണ്ണുകൾ, ഇവിടുത്തെ മണ്ണുകൾ ഭയങ്കര എന്തിനും വിളയുന്നതും അനുകൂലമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെയുള്ള ലാംഗ്വേജ്, കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ വന്നു കഴിഞ്ഞാൽ മലയാളം സംസാരിച്ചാൽ മനസ്സിലാകുന്ന ഏരിയകൾ, മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും പോയി കഴിയുമ്പോൾ ഓരോ ഏരിയയ്ക്കുള്ള പ്രാദേശിക ലാംഗ്വേജുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ, അപ്പോൾ അവർക്ക് മാധ്യമങ്ങൾക്ക് ഇവിടുന്നതിൻ്റെ സ്വാധീനങ്ങൾ, അപ്പോൾ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് പെട്ടെന്ന് ഒന്നോ രണ്ടോ മാധ്യമത്തിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അഡ്വർടൈസ്മെൻറ്റ് സംവിധാനങ്ങൾ, അപ്പോൾ അങ്ങനെ കുറേ അനുകൂല സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ മറ്റുള്ള സംവിധാനങ്ങളും സ്റ്റേറ്റുമായിട്ടും അല്ല മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമ്പോൾ അനുകൂലമായി പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്കില്ലാത്തതിനെ കുറിച്ചും ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ആവലാതിപ്പെടാതെ ഇവിടെയുള്ള വിഭവ റിസോഴ്സുകൾ ഭയങ്കരമാണ്. അത് സാധ്യതപ്പെടുത്താൻ തീർച്ചയായും മുന്നോട്ടുള്ള ഡെവലപ്മെന്റ്സിന് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിലെ ബിസിനസ് സാധ്യതകൾ ശരിക്കും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്, നമ്മൾ അത് കാണണമെന്ന് മാത്രമല്ലേ. അങ്ങയുടെ ജനിച്ച് വളർന്ന ഈ ജോസ്ഗിരി തന്നെ അവിടെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, അവിടെ അതിനുമുമ്പ് മറ്റാരും ചിന്തിച്ചില്ലല്ലോ അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ. അതെ, തീർച്ചയായും അവിടെ ആകെ ഉള്ളൊരു സക്സസ്സായി പോകുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം സക്സസ്സായി പോകുന്നത് അവിടെ കപ്പ ആ ഏരിയയിലേക്ക് വാങ്ങിയിട്ട് അവിടെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. പിന്നെ ഒരു റേഷൻ കടയുണ്ട്, റേഷൻ കടയുടെ മാർജിൻ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഉള്ളത് ടൗണിൽ നിന്ന് ഡീസൽ വാങ്ങിയിട്ട് ഇവിടെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കൂട്ടി ബ്ലാക്കിൽ വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ബിസിനസ്സിൽ സക്സസ് ആയിരുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ അവിടെയുള്ളൊരു റൂമിൻ്റെ ഒരു ദിവസം ഒരു മാസം റെൻറ്റ് 1000 രൂപയാണ്. അപ്പോൾ 5400 രൂപയാണ് എൻ്റെ ഹോട്ടലിലെ ഒരു മീഡിയം റൂമിൻ്റെ ഒരു ദിവസം റെൻറ്റ്. അപ്പോൾ മാസം 1000 രൂപയ്ക്ക് റൂമെടുക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് ഒരു ദിവസം 5400 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമെന്നുള്ളത് അത് അവിടുത്തെ സാധ്യതകൾ ഞാൻ യൂട്ടിലൈസ് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, എനിക്കൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ചെയ്തു. ഈ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അവിടെ സക്സസ് ആയതിൻ്റെ കാര്യം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും ഫാക്ടറികളും പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാക്കിയാലും ആത്മാർത്ഥിയുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ കൂടുമ്പോഴാണ് അവിടെ ക്വാളിറ്റി പ്രോഡക്റ്റായി മാറുക, അവിടെയുള്ള ആൾക്കാരുടെ ഡെഡിക്കേഷൻ, ഇതൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സക്സസ് എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഈ ബിസിനസ് വളർത്തുന്നത് കൂടാതെ ബിസിനസ് സംരംഭങ്ങൾക്കെല്ലാം താല്പര്യപ്പെടുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഓർഗനൈസ് സ്ട്രക്ചറിൽ ഉണ്ടാവാറില്ല. അനേകം ഇപ്പോൾ എന്താ പറയുക, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രോഗ്രാമുകൾ, ബ്ലോക്ക് ഓഫീസുകളുടെ പ്രോഗ്രാം, വ്യവസായ ഓഫീസിൻ്റെ പ്രോഗ്രാം, അങ്ങനെ അനേകം അനേകം പ്രോഗ്രാമുകൾ ഇൻവോൾവ് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഡേറ്റുകൾ, ഞാൻ നാട്ടിലുണ്ടാവുന്ന ഡേറ്റുകൾ നേരത്തെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ മറ്റുള്ള ബിസിനസ് പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ളതിന് തീർച്ചയായും പങ്കെടുക്കാറുണ്ട്. ഇനി ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അത് എന്നെ സംബന്ധിച്ചുള്ള വ്യക്തമായ പ്ലാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓരോ ദിവസത്തെ പ്ലാന്, അതുപോലെ എൻ്റെ സെക്കൻഡ് ജനറേഷൻ, എൻ്റെ മക്കൾ എന്താണ് ബിസിനസ്സിൽ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും തന്നെ അസൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ 7ാം ക്ലാസ്സിൽ വഹിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചോളം, അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയാം അവൻ്റെ ബിസിനസ് എന്താണ്, അവൻ എന്തിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ബിസിനസ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അതിലൊരു ഫ്യൂച്ചറും, അവരെ ഇപ്പം തന്നെ ഞാൻ അതിൽ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് സ്പാൻ കുറഞ്ഞാൽ പോലും എൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റെ എല്ലാ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ട്രെയിനിങ് ഓൾറെഡി 12 വയസ്സുള്ള എൻ്റെ ഇളയ മോന് വരെ തൊട്ട് ഞാൻ എൻ്റെ മൂത്ത കുട്ടികൾക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിൽ ഇൻവോൾവ് ആണ്. എൻ്റെ ഈ കോസ്മെറ്റിക് ബിസിനസ്സിൽ മൂത്ത മോള് ഇൻവോൾവ് ആണ്, ആഷ്ന, അവൾ ഇതിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ എൻ്റെ ഒരു ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ എൻ്റെ 2ാമത്തെ മോന് ഇൻവോൾവ് ആണ്. എൻ്റെ 3ാമത്തെ മോന് ഹോട്ടലിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർക്ക് അത് അവരുടെ ഫിനാൻസ് ഗ്രൂപ്പ്, അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പിലൊക്കെ അവർ വാട്സപ്പിൽ ആ ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവാണ്. ആ ആക്റ്റീവായ സമയത്ത് അവരുടെ എല്ലാ വോയിസുകളും കേൾക്കും. അപ്പോൾ റെഗുലറിലുള്ള പ്രശ്നങ്ങൾ എന്താണ്,
ഓപ്പറേഷൻ ഇഷ്യൂസ് എന്താണ്, ആ വേഡിങ്സ് എന്തുകളൊക്കെ, അതൊക്കെ അവർ യൂസ്ഡ് ആവും. അപ്പോൾ സാധാരണ ആൾക്കാർ പറയാറുണ്ട് കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടണം, പക്ഷേ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മളും കൂടെ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് വരുമ്പോഴാണ് അവർക്ക് അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ ഇപ്പോഴും വളരാറുണ്ട്. അപ്പോൾ അത് എൻ്റെ ബിസിനസ്സിനെ എവിടെ എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ഞാൻ ഇപ്പോഴേ എൻ്റെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയുള്ള ട്രെയിനിങ് വരെ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ക്ലാമി എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റിലാണ്. അതിനൊരു പാൻ ഇന്ത്യ എക്സ്പാൻഷൻ ഉണ്ടാകുക, അതിനൊരു 1000 crore ഒരു 3 വർഷത്തിനുള്ളിൽ ടേൺ ഓവർ ഉണ്ടാക്കുക, 2028 അതിലെ IPOയിലേക്ക് പോവുക, അതിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്. ഇപ്പോൾ 7 states എനിക്ക് പ്രസൻസ് ഉണ്ട് ഓൾറെഡി, പക്ഷേ അത് എല്ലാ സ്റ്റേറ്റിലേക്കും പ്രസൻസ് കൊണ്ടുവരിക. ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ എല്ലാ സ്ഥലത്തും ഒരു 8 ദിവസത്തിനുള്ളിൽ അവൈലബിൾ ആകാൻ പറ്റുക. അതുപോലെ തന്നെ 100,000 റീറ്റെയിൽ നമ്മുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്ന ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് നമ്മുടെ വിഷൻ. അപ്പോൾ ഞങ്ങളുടെ ടീം അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു വർക്കിലാണ് നമ്മൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ പോലെയൊക്കെ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴേക്കും അങ്ങ് വിജയിച്ച ഒരാളാണ്, വിജയം കൈവരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ ബിസിനസ്സിൽ ശരിക്കും പരിശ്രമം നിർത്തുക എന്നൊരു ഘട്ടമില്ലല്ലേ? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചോളം എപ്പോഴും പുതിയ അപ്ഡേഷൻസുകൾക്ക് ഉള്ള വിജിലൻ്റ് ആയിരിക്കുക. എന്നുവെച്ചാൽ ഈ വർഷത്തെ എക്സ്പീരിയൻസും ഈ വർഷത്തെ പരസ്യ ശൈലിയും ആയിരിക്കില്ല അടുത്ത വർഷം, ഈ വർഷത്തെ IT അപ്ഡേഷൻസ് ആയിരിക്കില്ല അടുത്ത വർഷം, ഈ വർഷത്തെ മാർക്കറ്റിംഗ് സ്റ്റൈലായിരിക്കില്ല. പ്രോഡക്റ്റ് തന്നെ ഡിഫൻഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലീഡിംഗ് പ്രോഡക്റ്റ്, ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റായിട്ട് ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതായിരിക്കില്ല അടുത്ത വർഷം. അടുത്ത വർഷത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഡേക്കറിയും ആയിരിക്കില്ല, ഈ വർഷം ഉപയോഗിക്കുന്ന ഡേക്കറിയും ആയിരിക്കില്ല അടുത്ത വർഷത്തെ കോമ്പിനേഷൻ. ആ കോമ്പിനേഷനിൽ ചേഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡെയിലി കറൻറ്റ് മാർക്കറ്റ് അപ്ഡേഷൻസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബിസിനസ് എല്ലാം നമ്മുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറിയിട്ട് നമ്മൾ ചുമ്മാ ഇരുന്ന് വിശ്രമ ജീവിതം നയിക്കുക എന്നൊരു സംഗതി വരുന്നില്ലല്ലേ? എന്താ കാരണം എന്ന് വെച്ചാൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഖബറിലേക്കാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതായത് നമ്മുടെ മരണത്തോടു കൂടിയാണ് നമ്മുടെ കച്ചവടക്കാരൻ്റെ റിട്ടയർമെന്റ്. ഇനി പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന എങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതിന് മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെയൊക്കെ ഇടയിൽ, അവരോടായിട്ട് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ബിസിനസ് പറഞ്ഞാൽ ഒരു ആർട്ടാണ്, ഒരു കലയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി മാത്രം കാണുമ്പോഴാണ് ചിലപ്പോൾ അത് ഒരുപക്ഷെ ഫെയിലിയർ വരുന്നത്. നമുക്ക് എന്തായാലും ഒരു ലക്ഷ്യം ഉണ്ടാവണം, ആ ഒരു ടീമിനെ എംപവർ ചെയ്യാൻ പറ്റുന്ന കഴിവുണ്ടാവണം. അതിന് ബിസിനസ്സിൻ്റെ വലിപ്പമോ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷനോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ പല ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ബിസിനസ് എൻ്റെ സക്സസ് ആയ ബിസിനസ്സുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടീമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നതും ഒരു ടീം ബിൽഡിംഗ് പ്രോസസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബിസിനസ് എങ്ങനെയാണ് സക്സസ് ആവും. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിൽ തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണോ എവിടെയാണോ എത്തിച്ചേരാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അവിടെ എത്തിച്ചേരാൻ പറ്റിയ ആൾക്കാർ എവിടെയാണ് നമ്മൾ എത്തിച്ചേരാൻ പറ്റുന്നത്, എത്തിച്ചേരാൻ പറ്റി എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ ജീവിതശൈലിയും അവരനുവർത്തിച്ച് പോകുന്ന കാര്യങ്ങളും ഫോളോ ചെയ്യാനുള്ള മനസ്സും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈസിയാണ് ഇതിലെത്താൻ പറ്റി. അതിൽ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത്, കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള പുറത്ത് എവിടെയും മാർക്കറ്റ് ഉണ്ട്, ഒരു കേരള ബേസ്ഡ് ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഡക്റ്റ്, ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വാല്യൂ ഉള്ളൊരു സ്ഥലമാണ് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബ്ലെസ്ഡ് സ്ഥലത്തും ബ്ലെസ്ഡ് ഏരിയയിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ മാക്സിമം എൻകാഷ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്, നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ, മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തടുക്കാനാവില്ല, നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും, അതിലൂടെ സമൂഹത്തിലേക്കും ഒരുപാട് സംഭാവനകൾ നൽകുവാൻ സാധിക്കും എന്നതാണ്. ഞാൻ ഈ പറഞ്ഞ വീട്ടിലെ ബിസിനസ്സിൽ മാത്രമല്ല, വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, വ്യക്തമായ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ പ്രകൃതി വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു ആ പ്രകൃതിയാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ വിലയേറിയ പാഠം നമ്മുടെ ശ്രോതാക്കൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര നേരം ഇവിടെ വന്ന് ഈ വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചതിന് വളരെ നന്ദി. എന്തായാലും നമ്മളെപ്പോഴുള്ള വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുകയും ഇങ്ങനെയൊരു അവസരം തന്നതിനും എന്നും ഞങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയോടും നിങ്ങളോടും പേഴ്സണലി ഇൻട്രസ്റ്റ് എടുത്ത എല്ലാ ആൾക്കാരോടും എനിക്ക് വളരെയധികം നന്ദി. നന്ദി, നമസ്കാരം. നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 2001 യുവ സംരംഭകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിയ അനീഷ് കെ ജോയിയുമായി അഖിൽ സുകുമാരൻ നടത്തിയ അഭിമുഖം 2nd part.